പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത് ടൈറ്റാനിക് എന്ന സബ്മറൈൻ മറൈൻ അപ്രത്യക്ഷമായിരിക്കുന്നു അതിൻ്റെ വിവരങ്ങളൊന്നും ലഭ്യമല്ല അതിലുണ്ടായിരുന്ന അഞ്ച് പേര് അവരെയും രക്ഷിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ലോകം ഉറ്റുനീ നോക്കുന്നത് ഈ കഴിഞ്ഞ ഞായറാഴ്ച അതായത് ജൂൺ പതിനെട്ട് വെളുപ്പിനെയാണ് ഈ ഒരു ടൈറ്റാനിക് എന്ന സബ്മറൈൻ നോർത്ത് അറ്റ്ലാന്റിക്ക് ഓഷൻ്റെ അവിടുന്ന് അതിൻ്റെ പ്രയാണം പഴയ ടൈറ്റാനിക് കാണാൻ വേണ്ടി അഞ്ചു പേരടങ്ങുന്ന ശതകോടീശ്വരന്മാരടങ്ങുന്ന ടീമുമായിട്ട് പ്രയാണം തുടങ്ങിയത് ഏതാണ്ട് വെളുപ്പിനെ ഒരു അഞ്ചേ കൂടി ഒന്നര മണിക്കൂർ കഴിഞ്ഞ് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ നഷ്ടമായിരിക്കുന്നു ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏഴ് മീറ്റർ നീളവും അതുപോലെ തന്നെ തൊണ്ണൂറ്റിയാറ് മണിക്കൂർ ഉള്ള ഓക്സിജൻ മാത്രമേ ഇത് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പഴയ ആഡംബര കപ്പലായ ടൈറ്റാനിക്കിനെ എഴുപത്തിയേഴ് വർഷത്തിന് ശേഷം ഇതേ സ്ഥലത്താണ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്തത് ആ സ്ഥലത്ത് ഈ ഒരു ടൈറ്റാനിക്കിനെ ഈ പഴയ ടൈറ്റാനിക്കിനെ കാണാൻ വേണ്ടി ക്ലോസായിട്ട് കാണാൻ വേണ്ടി യാത്ര തിരിച്ചവരാണ് ഈ അഞ്ചു പേരും ലോകമെമ്പാടും ഇവർ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായിട്ട് തിരിച്ചെത്തണമെന്നുള്ള പ്രാർത്ഥനയിലാണ് അതുപോലെ ഇതിൻ്റെ പ്രവർത്തനം വളരെ സിമ്പിളാണ് അതൊരു വീഡിയോ ഗെയിം രീതിയിൽ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാമെന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുവാണ് ഇദ്ദേഹവും ഈ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് മറ്റുള്ളവർ അഞ്ചു പേരും വളരെ ധനികരായിട്ടുള്ള ആൾക്കാരാണ് ഇതിൻ്റെ അകത്തുള്ളത് വളരെ ഊർജിതമായിട്ടുള്ള തിരച്ചിലാണ് അതിലെ യു എസിൻ്റെയും ഫ്രഞ്ചിൻ്റെയും കാനഡയുടെയും ഫോഴ്സുകളുണ്ട് കൂടാതെ തന്നെ ലോകരാഷ്ട്രങ്ങളുടെ സപ്പോർട്ടും ഉണ്ട് പ്രാർത്ഥനയുണ്ട് എത്രയും പെട്ടെന്ന് ഇവരെ കിട്ടട്ടെ ഓക്സിജൻ ഏതാണ്ട് തീരാറായിരിക്കുകയാണ് മൂന്ന് ദിവസം പിന്നിട്ടു വെറും തൊണ്ണൂറ്റാറ് മണിക്കൂറെ ഇതിനകത്ത് ഓക്സിജൻ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ന്യൂസ് വന്നിരിക്കുന്നത് ഒരു സൗണ്ട് ഒന്ന് രണ്ട് സൗണ്ടുകൾ ഈ ഒരു പിടകത്തിൽ നിന്ന് വന്നതാണെന്ന് സംശയിക്കുന്ന സൗണ്ടുകൾ കിട്ടിയിട്ടുണ്ട് കാനഡയുടെ പ്ലെയിനാണ് അത് തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഈ ഒരു ആശാവഹമായിട്ടുള്ള ഈ ഒരു ന്യൂസ് കൊണ്ട് അവർ എത്രയും പെട്ടെന്ന് ഈ കൂടുതൽ ഫോഴ്സിനെ ആ ഒരു വശത്തേക്ക് വിട്ടിരിക്കുകയാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഏത് ഡയറക്ഷനിന്നാണ് ഈ ഒരു സൗണ്ട് വന്നതെന്നുള്ള ഒരു കൺഫ്യൂഷനുണ്ട് എന്നിരുന്നാലും നമുക്ക് വളരെ എട്ട് മണിക്കൂറുകൂടെ ബാക്കിയുണ്ട് എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തുക കണ്ടെത്തി കരയിൽ കൊണ്ടുവന്ന് പതിനേഴ് ബോൾട്ടുകൾ അഴിച്ചെങ്കിൽ മാത്രമേ അവരെ പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം അവരെത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു